ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ക്യാരറ്റ് ഉപയോഗിച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മധുരപലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു മധുരപലഹാരമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ക്യാരറ്റ് ആവിയിൽ വെച്ച് വേവിച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ആവിയിൽ വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ സ്റ്റീമർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റീമറിലോട്ടേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റുകൾ ഇട്ട് കൊടുക്കാം. അതിനി ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റീമർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് ആയതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്താൽ മതി ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ടോയെന്ന്. എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റ് 15 മിനിറ്റിൽ തന്നെ വേണ്ടി വന്നിട്ടുണ്ട് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 15 മിനിറ്റ് ആയതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോൾ ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രേ വേണ്ടു. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ അത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്, പെട്ടെന്ന് അരഞ്ഞൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ആ ജാറിലോട്ടേക്ക് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളുടെ ക്യാരറ്റ് പ്യൂരിയാണ്. ഇനി അതിലോട്ടേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മധുരപലഹാരത്തിൽ നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി മധുരം നമ്മളുടെ ക്യാരറ്റിൻ്റെതാണ്. ഇനി അതിലോട്ടേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ കോൺഫ്ലോർ ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ആ മിക്സ് ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒട്ടും കട്ടകളില്ലാതെ തന്നെ നമുക്ക് നമ്മളുടെ മിക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അത് നല്ല പെർഫെക്റ്റായിട്ട് മിക്സായി വന്നോളും. ഇനി ഞാനിതൊരു അടി കട്ടിയുള്ള പാത്രത്തിലോട്ടേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, മീഡിയം ടു ലോ ഫ്ലെയിം. ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. കോൺഫ്ലോർ ഇട്ടത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ കുറുകി കുറുകി വരും. അതൊന്ന് ചെറുതായി കുറുകി തുടങ്ങുമ്പോൾ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം ഇവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്താൽ മതി. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം നെയ്യ് തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുന്ന പോലെയാണ്. അപ്പോൾ ഇപ്പോൾ നോക്കൂ, ഇത് നല്ലപോലെ കുറുകി കുറുകി വരാൻ തുടങ്ങി. അതൊന്നും കൂടെ കട്ടിയായി വരുന്നുണ്ട്. ഈ സമയത്തൊക്കെ തുടരെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തുടരെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതൊന്നും കൂടെ നല്ലപോലെ കട്ടിയായി വന്നപ്പോൾ ഞാൻ അതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ആ നെയ്യ് ആ ബാറ്ററുമായിട്ട് ഒരു നല്ലപോലെ യോജിച്ച് വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഇട്ട നെയ്യ് മുഴുവൻ നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ നല്ലപോലെ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്ത എള്ള് ചേർക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളുടെ മധുരപലഹാരത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളുത്ത എള്ള് ചേർക്കുമ്പോൾ അത് കുട്ടികളുടെ ശരീരത്തിലേക്ക് എത്തുകയും അതിൻ്റെ ആ ഒരു ഗുഡ്നെസ് കിട്ടുകയും ചെയ്യും. ഇനി ഞാൻ ഇതിലോട്ടേക്ക് ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നട്ട്സിന് പകരം ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുത്തത്. കുട്ടികൾക്ക് ഒന്നും കൂടെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. മിക്സ് ചെയ്യുമോറും അത് കട്ടിയായി വന്നുകൊണ്ടേയിരിക്കും. ആ ഒരു സ്റ്റേജിൽ ഞാൻ അവസാനമായിട്ടുള്ള 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വിഭവത്തിൽ ഞാൻ 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഞാനിതിപ്പോൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ കട്ടിയായി കട്ടിയായി. ഇപ്പോൾ അത് സ്ട്രക്ചർ നല്ലപോലെ ഹോൾഡ് ചെയ്ത് തുടങ്ങി. അത് പാനിൽ നിന്നൊക്കെ നല്ലപോലെ റിലീസായി. സ്ട്രക്ചർ ഹോൾഡ് ചെയ്യുമ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇനി ഞാനതൊരു ഗീ ഗ്രീസ് ചെയ്തിരിക്കുന്ന ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊന്ന് ലെവൽ ചെയ്തിട്ട് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ അത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും, ഒട്ടും പറ്റിപ്പിടിക്കില്ല. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്.
അതിനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ആ ഒരു മധുര പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇതിൽ ക്യാരറ്റ് ആണ് കൂടുതലായിട്ടുള്ളത്. ക്യാരറ്റിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരും, വളരെ ഹെൽത്തിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളുടെ സോഫ്റ്റ് സ്ട്രക്ചറിലുള്ള ക്യാരറ്റ് കൊണ്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം.